ഓ, നീ ഇറ്റലിക്കും അർജന്റീനയ്ക്കും ഫ്രാൻസിനും ഒക്കെ വെച്ചോണ്ട് നടടേ, ഫ്ലക്സും വെച്ച് അവർക്ക് ആർപ്പ് വിളി വിളിച്ചോണ്ട് നട, മെസ്സിക്കും നെയ്മറിനും റൊണാൾഡോയ്ക്കും ഒക്കെ. ആണല്ലടാ, എടാ ഇവിടെ ഉണ്ടായിരുന്നടാ കുറച്ച് കളിക്കാർ, ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നല്ല നല്ല കളിക്കാരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നല്ലൊരു ടീം നമുക്ക് വരണില്ല? ഞാനിത് പറഞ്ഞെങ്കിലും നമ്മളെല്ലാവരും കേരളത്തിലുള്ള ഒരുപാട് ആരാധകർ ഉണ്ട്, നിങ്ങളെ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ആരാധകരുണ്ട്. അവരെല്ലാം ഫ്ലക്സ് വയ്ക്കുന്നുണ്ട്, എല്ലാവരെയും ഇഷ്ടപ്പെടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലക്സ് എന്തുകൊണ്ട് വരുന്നില്ല? അതിൻ്റെ ഒരു ചോദ്യമാണ്, എൻ്റെ ഒരു ചോദ്യമാണ്, ന്യായമായ ചോദ്യമല്ലേ? അതാണ് ചോദിക്കുന്നത്. എത്രയോ വർഷങ്ങളായി ഇന്ത്യൻ ഫുട്ബോൾ ടീം, ഇന്ത്യൻ ഫുട്ബോൾ ടീമുണ്ട്, പക്ഷേ ഇൻ്റർനാഷണൽ എന്തുകൊണ്ട് കളിക്കുന്നില്ല? ലോകകപ്പിൽ എന്തുകൊണ്ട് കളിക്കുന്നില്ല? ഇവിടെ ഉണ്ടായിരുന്നു കിടുക്ക് കിടുക്കാച്ചി ടീമുകൾ, കിടുക്കാച്ചി പയ്യന്മാരോടുണ്ടായിരുന്നു, ഐ എം വിജയൻ, വി പി സത്യൻ, ജോൺ പോളഞ്ചേരി, പാപ്പച്ചൻ, ബാച്ചിങ് ബ്യൂട്ടിയ, ഇവരൊക്കെ കളിക്കുന്ന സന്തോഷ് ട്രോഫിയൊക്കെ നമ്മൾ എന്താ പറയുക, ഉറക്കമണിയിട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഒരു സൗദി കിട്ടും. അതാണ് കേരള ടീം. അതുപോലെ ഇന്ത്യൻ ടീം മികച്ചതായി കൊണ്ട് എന്തുകൊണ്ട് ലോകകപ്പിലേക്ക് കളിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷത്തിലോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇത്രയും ആൾക്കാർ മാറി മാറി ഭരിച്ച സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് അതിനെ എന്തുകൊണ്ട് വാർത്തെടുക്കുന്നില്ല? ഇന്നാളെ ഒരു പ്രമുഖ ഫുട്ബോളർ അഭിമുഖം കൊടുക്കുകയുണ്ടായി. അവർ പറയുന്നു അതിന് വേണ്ടിയിട്ടുള്ളൊരു അക്കാഡമിയോ അതിനുവേണ്ടിയുള്ള പ്ലാറ്റ്ഫോമോ ഒന്നും നമുക്ക് തരുന്നില്ല, കിട്ടുന്നില്ല എന്നുള്ളതാണ്. പേരിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നതല്ലാതെ ഒരു സംഭവം പറയുകയും കേൾക്കുകയും ഒന്നുമില്ല. അതാണ് കാര്യം. ക്രിക്കറ്റ് ടീം വരുന്നുണ്ടല്ലോ, ലോകകപ്പ് കളിക്കുന്നുണ്ടല്ലോ, നമ്മൾ ആരവത്തോടുകൂടി ഇന്ത്യൻ ടീമിൻ്റെ ഫ്ലക്സുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. എനിക്കിഷ്ടം അർജന്റീനയാണ്, ഇപ്പോഴും നമ്മൾ പറയുന്നത്, കാരണം ഇന്ത്യൻ ടീമിൽ അർജന്റീനയാണ് എനിക്കിഷ്ടം. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറഡോണ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ, നമ്മൾ ഇന്ത്യൻ ടീമിൽ സച്ചിനെ ഇഷ്ടപ്പെടുന്ന പോലെയാണ് ലോകകപ്പ് ഫുട്ബോളിൽ മറഡോണ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ, ലോകകപ്പിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞ സംഭവം ഉയർന്നു വരണം. അപ്പോൾ അവർ ജയിക്കാൻ നമുക്കൊരു സൗദി കിട്ടും. അതിനു വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ആർജവം അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടുന്ന് എത്രയോ പേരല്ലേ ടിക്കറ്റ് എടുത്ത് അവിടെ പോയിരുന്നിട്ട് മെസ്സി മെസ്സി എന്നൊക്കെ വിളിച്ചിട്ട് ആരവങ്ങൾ മുഴക്കുന്നു. പക്ഷേ അതുപോലെ നമ്മൾ ഇന്ത്യൻ ടീം ഉയർന്നു വരണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ, പ്ലാറ്റ്ഫോം ഇപ്പോഴേ ചെയ്യണ്ടേ? എത്രയോ കാലം മുമ്പ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും വളരെ മികച്ച പ്ലേയേഴ്സാണ്. അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേറൊരു രീതിയിൽ പോകേണ്ട ആൾക്കാരാണ്. അവരൊക്കെ ഇന്ത്യക്കകത്ത് ഒതുങ്ങിപ്പോയി ലോക ഫുട്ബോളിലൊക്കെ തെളിഞ്ഞു വരേണ്ട കളിക്കാരാണ്. അപ്പോൾ അതുപോലെ എത്രയോ കളിക്കാർ ഇന്നും ചെറുതിലേ മുതലേ കളിച്ച് കളിച്ച് ചെറിയ ആൾക്കാർ വരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പ്രാക്ടീസ് കൊടുത്ത് അവരെ കൊണ്ടുവരണം. അതാണ് ലോകരാജ്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ബ്രസീലൊക്കെ അർജന്റീന അവരൊക്കെ കയറി ഇതുപോലെ വരാൻ കാര്യം വെച്ചാൽ, അവരൊരു പ്രൊഫഷനായിട്ട് എടുത്തുകൊണ്ട് അവരാ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഈ ഒരു ആരവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് പറയുന്നു? അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ ടീം പെട്ടെന്ന് മുളച്ച് വന്നിരുന്നാൽ തന്നെയും നമ്മൾ ചിലപ്പോൾ ഇന്ത്യൻ ടീമിനെ ആരാധിക്കില്ല. കാരണം അത്രത്തോളം നമ്മൾ അർജന്റീനയും ഫ്രാൻസിനെയും ഇറ്റലിയും അവരെയൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യക്കാർക്ക് വേണ്ടി പോലും, ഇന്ത്യക്കാർ പോലും ഫ്ലക്സ് വയ്ക്കില്ല. കാരണം അവർ കളിച്ച് വിജയിച്ച് തെളിയിക്കണം, മനസ്സിലായില്ലേ? അതിന് ഇനിയും കാലങ്ങൾ വേണ്ടി വരും, എനിക്ക് തോന്നുന്നു ഇനിയും വർഷങ്ങൾ വേണ്ടി വരും. പക്ഷേ ഇപ്പോഴേ തുടങ്ങണം, എപ്പോഴോ തുടങ്ങേണ്ട ഒരു കാര്യം ഇനിയെങ്കിലും തുടങ്ങി വയ്ക്കണം. നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ, അതായത് ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം നേടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വിഷമം, എല്ലായിടത്തും നോക്കുമ്പോൾ നമ്മൾ ചെറുതിലേ മുതലേ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, എന്തുകൊണ്ട് ഇന്ത്യൻ ടീം വരുന്നില്ല? ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ വരുന്നു, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ മികച്ചതായി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? വിചാരിച്ച നടക്കാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എത്രത്തോളം നല്ല മികച്ച കളിക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, അതത് സർക്കാരുകൾ തീർച്ചയായിട്ടും രാഷ്ട്രീയമോ കാര്യങ്ങളോ അതിൻ്റെ എന്നുള്ള രാഷ്ട്രീയമാണ് ഈ പറയുന്നത്, അത് വേറെ കാര്യം. അല്ല, അധികാരികൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, നമുക്ക് ലോകകപ്പ് ഫുട്ബോളിൽ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന അവരും നമ്മളെ ടീമിനെ ഇഷ്ടപ്പെടുന്ന ലോകരാജ്യങ്ങൾ വരണം. ഇന്ത്യൻ ടീമിനെ ഇഷ്ടപ്പെടുന്ന ലോകരാജ്യങ്ങൾ വരേണ്ട ഒരു അവസ്ഥയിലോട്ട് വരണം. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പോലെ മികച്ച ഫുട്ബോൾ പ്ലേയേഴ്സിനെ വാർത്തെടുക്കണം, എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കും അതൊരു അഭിമാനമാണ്. അപ്പോൾ ഞാനും ഫുട്ബോളിൽ മറ്റുള്ള രാജ്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്, കാരണം അവിടെ നല്ല നല്ല പ്ലേയേഴ്സുണ്ട്, നമുക്ക് കാണുവാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ത്യൻ ടീം വരുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അത് വേണ്ടേ നിങ്ങൾ പറ, വേണോ വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം, ബാക്കിയുള്ളവരോട് ഷെയർ കൊടുക്കണം. ഇങ്ങനെ ഈ കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടു. പക്ഷേ അപ്പോൾ അത് ബാക്കിയുള്ളവർ ഇതുപോലെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇത് ബാക്കിയുള്ള അധികാരികളിൽ എന്താ പറയുക, നമ്മുടെ അധികാരികളിലോട്ട് എത്തും. അപ്പോൾ അധികാരികൾ മനസ്സിലാക്കാതെയൊന്നുമല്ല, ഇതൊന്ന് കണ്ണടക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ടീംസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളും കുറച്ച് ഗ്രൗണ്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, ഇത് വേറൊരു ലെവലിലോട്ട് എത്തിച്ചുകൊണ്ട് നല്ല നല്ല അക്കാഡമികൾ രൂപീകരിച്ചുകൊണ്ട്, ഫുട്ബോൾ അക്കാഡമികൾ രൂപീകരിച്ചുകൊണ്ട് ചെറുതിലേ മുതലേ അവരെ വാർത്തെടുത്ത് നല്ല നല്ല പ്രാക്ടീസ് കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കോച്ചുകളെ സൃഷ്ടിച്ചുകൊണ്ട് നല്ല നല്ല കളിക്കാരെ വാർത്തെടുത്തുകൊണ്ട് നമുക്കും ലോകകപ്പിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞിട്ട് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലക്സുകൾ നമുക്ക് കാണണം. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇവിടെയാണ് കാണുക, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ഇതൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, കാണാം.